गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം പൂജയും ഹോമവും അടങ്ങുന്ന ഉപാസനാക്രമത്തെയാണ് ഉപദേശിക്കുന്നത് അഗ്നി മധ്യസ്ഥനായിട്ട് ഭഗവാനെ ദർശിച്ച് ഉപദേവതകൾക്ക് സമർപ്പണം ചെയ്ത് ഹോമക്രിയയെ സമാപിപ്പിക്കുന്നതിന് പറഞ്ഞു തുടർന്ന് ഭക്തിയാജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്തവാസം നാഗവല്ലീദലാദിയും ദ മതഗ്രേ നൃത്തഗീതസ്തുതി നൃത്തഗീതസ്തുതിപാഠാദിയും ചെയ്ത് പാദാംബുജെ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായ ആനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാതിമുഹു ഉക് നമസ്കാരവും ചെയ്ത ഉദ്ധസിപ്പിച്ചുടൻ പ്രത്യമഹസിംഗലിഥം ദിനമനു പൂജിക്കമത്സഖേ ദിവസവും പൂജ ചെയ്താലും എൻ്റെ സഖാവേ എന്ന് പറയുകയാണ് ഭക്തിപൂർവം ജപിക്കുക അപ്പോൾ പൂജയുടെ ഹോമത്തിൻ്റെ സമാപ്തിയിൽ ഉപദേവതകൾക്കെല്ലാം അർപ്പണം ചെയ്ത ശേഷം ബാഹ്യക്രിയയിൽ നിന്ന് ഉപരമിച്ച് ഭക്തിപൂർവം ജപിക്കുക അവിടെ മൂലമന്ത്രം ശ്രദ്ധയോടുകൂടി ജപിച്ച് തൻ്റെ മുമ്പിൽ ഇപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയുടെ അഥവാ താൻ ഭഗവത്ഭാവമായി കൽപ്പിച്ച ഉപാധിയുടെ മധ്യസ്ഥനായിട്ട് അത്യന്ത ശോഭയോടുകൂടി പ്രകാശിക്കുന്ന ഭഗവത്ഭാവത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം മൂലമന്ത്രം ഉള്ളിൽ ജപിക്കണം ഭക്തിയാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി ഈ ജപമാണ് ധ്യാനത്തിലേക്ക് എത്തിച്ചേരുന്നത് ധ്യാനമെന്ന് പറയുമ്പോൾ അന്തക്കരണത്തിൻ്റെ ഏകമായ തത്വത്തിൽ ഉറച്ചിരിക്കുന്ന അചഞ്ചലമായ സ്ഥിതിയാണ് അത് നമുക്ക് കൃത്രിമമായി ചെയ്യാൻ കഴിയുന്നതല്ല ധ്യാനം ചെയ്യാൻ ആർക്കും സാധ്യമല്ല മറിച്ച് ബാഹ്യക്രിയകളിലൂടെ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിച്ച് അന്ധക്കരണം സ്വാഭാവികമായി ധ്യാനം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരണം ഇവിടെ ജപം സാധകനെ ധ്യാനത്തിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ ധ്യാനിച്ച് ജപത്തിലൂടെ ധ്യാനത്തിലെത്തി മൗനിയായി ഇതുവരെ മന്ത്രജപങ്ങളുണ്ടായിരുന്നു ഇതുവരെ ബാഹ്യ ബാഹ്യക്രിയകളുണ്ടായിരുന്നു എല്ലാം അടങ്ങി തന്നിൽ താനായി അടങ്ങുകയാണ് അങ്ങനെ മൗനത്തെ പ്രാപിച്ചു കേവലം മിണ്ടാണ്ടിരിക്കുന്നതല്ല മൗനം മറിച്ച് അവിടെ ഇന്ദ്രിയങ്ങളുടെയും അന്ധകരണത്തിൻ്റെയും എല്ലാം വ്യാപാരങ്ങൾ സ്വാഭാവികമായി ഉപശമിച്ച് തന്നിൽ താനായി ഒതുങ്ങിയിരിക്കുകയാണ് അത് ധ്യാനത്തിലൂടെ എത്തിച്ചേരുന്നതാണ് തീർച്ചയായിട്ടും ബാഹ്യസാധന എന്നുള്ള അർത്ഥത്തിൽ മൗനം പറയാം ആ തലത്തിൽ എടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് മൗനം വേറൊരർത്ഥത്തിൽ നിരന്തരം ഈശ്വര തത്വത്തെ മനനം ചെയ്യുന്നതാണ് മൗനം അതെല്ലാം ശരിയാണ് അതത് പ്രകടനത്തിൽ അതത് അധികരണത്തിൽ എന്നാൽ ഇവിടെയാകട്ടെ ധ്യാനത്തിലൂടെ മൗനത്തിൽ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ എല്ലാ വ്യവഹാരങ്ങളും അടങ്ങി തന്നിൽ താനായിരിക്കുന്ന അവസ്ഥയാണ് ഈ മൗനം ആ ആനന്ദാനുഭൂതിയെ സാധകൻ പ്രതിദിനം അല്പമെങ്കിലും ഒന്ന് അനുഭവിക്കണം അങ്ങനെ മൗനത്തിൽ മൗനത്തിലമർന്ന് അനന്തരം ക്രിയകളിൽ നിന്ന് ഉപരമിക്കുകയാണ് വക്രവാസം നാഗവല്ലീദലാദിയും വക്തവാസം സമർപ്പിക്കുക വക്രവാസം എന്ന് പറയുമ്പോൾ മുഖവാസം സുഗന്ധം നൽകുന്ന വസ്തുക്കൾ ചേർന്ന് മുറുക്കുന്നതാണ് പലപ്പോഴും ഇന്ന് മുറുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക ലഹരി എന്നുള്ളതാണ് ഒരിക്കലും മുറുക്കൽ കൊണ്ട് ലഹരി അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് ലഹരി വസ്തുക്കളില്ല മുറുക്കല് വെറ്റിലായാലും അടക്കയായാലും ചുണ്ണാമ്പായാലും അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തിട്ട് മുറുക്കുന്നത് അത് ലഹരിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതല്ല ഉത്തമ ഔഷധമാണ് ബഹുവിധങ്ങളായ രോഗങ്ങളെ തടയുന്നതിനുള്ള ഔഷധം കൂടിയാണത് അതിരിക്കട്ടെ ഇവിടെ വക്രവാസം എന്നാണ് പറഞ്ഞത് വക്രവാസം എന്ന പ്രയോഗം വാസ്തവത്തിൽ ഇന്ന് മലയാളികൾക്കിടയ്ക്കില്ല ഇന്നും ഉത്തരഭാരതത്തിൽ മധ്യഭാരതത്തിൽ മുഖവാസ് എന്ന് പറയുന്നു അതുതന്നെയാണ് വക്രവാസം മുഖവാസ് ഭക്ഷണം കഴിച്ച ശേഷം മുഖവാസ് കഴിക്കുക അങ്ങനെ മുഖവാസാർത്ഥം നാഗവല്ലിതലം വെറ്റില വെറ്റിലയുടെ വെറ്റില തന്നെ ശുദ്ധമായ വെറ്റില സമർപ്പിക്കുക ദത്വ സമർപ്പിച്ചിട്ട് എങ്ങനെ മഹത്പ്രീതിപൂർവകം അങ്ങേയറ്റത്തെ പ്രീതിയോടുകൂടി സമർപ്പണം ചെയ്ത് ആ ഭഗവത് സാന്നിധ്യത്തെ കണ്ട് തൻ്റെ ആ അർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ പാട്ടുകൾ പാടാം നൃത്തങ്ങൾ ചെയ്യാം മറ്റേത് കലാരൂപമാണോ അത് ആവിഷ്കരിക്കാം വാദ്യമറിയുന്നവർക്ക് വാദ്യം സ്തുതിപാഠങ്ങൾ ചെയ്യുന്നവർക്ക് അത്തരം സ്തുതിപാഠങ്ങൾ ചെയ്യാം വേദമന്ത്രധ്വനികൾ ഉയർത്തേണ്ടവർക്ക് വേദമന്ത്രധ്വനികൾ ഉയർത്താം പാട്ടുപാടേണ്ടവർക്ക് പാട്ടുപാടാം ഇവിടെ സമഗ്രമായൊരു ജീവിത വീക്ഷണമാണിവിടെ നമ്മുടെ വൈദികമായ വീക്ഷണം ഒന്നിനെയും നിഷേധിക്കുന്നതല്ല അവിടെ നൃത്തം പാടില്ല പാടില്ല എന്നുള്ളതല്ല പാട്ടിനെ ഈശ്വരീയമാക്കി മാറ്റുന്നു നൃത്തത്തെ ഈശ്വരീയമാക്കി മാറ്റുന്നു എല്ലാത്തിനെയും ഈശ്വരീയമായി മാറ്റുന്ന കലയെയും സാഹിത്യത്തെയും എല്ലാം ഈശ്വരീയമാക്കി മാറ്റുന്ന വൃത്തിയാണ് നമ്മളുടെ ആ സമഗ്രമായ കാഴ്ചപ്പാട് പൂജാവിഷയത്തിലും ഉണ്ടെന്നുള്ള വിശേഷം നമ്മൾ ഉൾക്കൊള്ളേണ്ടതും ഉൾക്കൊണ്ട് പ്രചരിപ്പിക്കേണ്ടതുമാണ് വിഷയത്തിൻ്റെ മഹിമ നമുക്ക് തുടർന്ന് അല്പം കൂടി വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യമാവട്ടെ